പി എസ് സി ലേറ്റസ്റ്റ് ന്യൂസിനും നല്ല ക്ലാസുകൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ഹൈ ഫ്രണ്ട്സ് പി എസ് സി ട്രെൻഡ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ മലയാളം മോക്ക് ടെസ്റ്റ് ആദ്യ സെക്ഷനിലൂടെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ രണ്ടാമത്തെ സെക്ഷനിലൂടെയും നമ്മൾ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് മോഡൽ ടെസ്റ്റിലേക്ക് കടക്കാം ഒന്ന് പ്രാചീന കവി പരമ്പരയിൽ പ്രഥമ കവി അഥവാ ആദ്യത്തെ ജനകീയ കവി മിത്രൻ ഉനസ് ബൃഹസ്പതി ഇവയൊന്നുമല്ല ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഉശ്നസ് രണ്ട് വല്ലി എന്ന പദത്തെ താഴെ പറയുന്നതിൽ ഏത് വിഭാഗത്തിൽ പെടുത്താം സംസ്കൃത ഭവം ഭാഷാന്തര ഭവം ഭാഷാന്തര സമം സംസ്കൃത രൂപം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് സംസ്കൃത രൂപം മൂന്ന് ശരാശരി എന്ന പദം ഏത് ഭാഷയിൽ നിന്നാണ് മലയാളം സ്വീകരിച്ചത് പോർച്ചുഗീസ് ഹിന്ദി അറബി പേർഷ്യൻ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് പേർഷ്യൻ നാല് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാൽപ്പത്തെട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് ആൻസർ ഓപ്ഷൻ എ ആണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് അഞ്ച് കൗമദി എന്ന പേരിൽ ഉദയൻ എന്ന പണ്ഡിതൻ രചിച്ച കൃതി ഏത് ഗ്രന്ഥത്തിൻ്റെ വ്യാഖ്യാനമാണ് നാട്യശാസ്ത്രം വക്വക്തി ജീവിതം ദശഗംഗധരം ധുന്യായോഗം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ധുന്യായോഗം ആറ് കുഞ്ഞോനച്ചൻ ഏത് നോവലിലെ കഥാപാത്രമാണ് ഉറോദ കുഞ്ഞമ്മയും കൂട്ടുകാരും അരനാഴിക നേരം വിഷകന്യക ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് അരനാഴിക നേരം ഏഴ് പ്രതിപദം എന്നതിലെ സമാസമേത് ബഹു വ്രീഹി അവയി ഭാവൻ തത് പുരുഷൻ എൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അവയി ഭാവൻ എട്ട് കുവലയാനന്ദം ഏത് വിഭാഗത്തിൽപ്പെട്ട കൃതിയാണ് കാവ്യനാടകം മഹാകാവ്യം വ്യാകരണം അലങ്കാര ഗ്രന്ഥം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അലങ്കാര ഗ്രന്ഥം ഒൻപത് ഖരോഷ്ടി എന്നാൽ എന്ത് വലത്ത് നിന്ന് ഇടത്തോട്ടെഴുതുന്ന ഒരു ലിപി ഇടത്തുനിന്ന് വലത്തോട്ടെഴുതുന്ന ഒരു ലിപി ചിത്രരൂപത്തിൽ എഴുതുന്ന ലിപി ലോകഭാഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ലിപി ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വലത് നിന്ന് ഇടത്തോട്ട് എഴുതുന്ന ഒരു ലിപി പത്ത് അറബി ഭാഷ ഏത് ഗോത്രത്തിൽപ്പെടുന്നു സെമറ്റിക് ഗോത്രം ഹെമറ്റിക് ഗോത്രം ബാണ്ടു ഗോത്രം സുഡാനി ഗോത്രം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് സെമറ്റിക് ഗോത്രം പതിനൊന്ന് കവനകൗമദിയുടെ ആദ്യ ചീഫ് എഡിറ്റർ സി പി അച്യുതമേനോൻ സി അന്തപ്പായി പന്തളം കേരളവർമ്മ ഉറവങ്കര നീലകണ്ഠൻ നമ്പൂതിരി ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പന്തളം കേരളവർമ്മ പന്ത്രണ്ട് കേരളത്തിൽ പ്രാചീനകാലത്ത് നടപ്പുണ്ടായിരുന്ന ആചാരാനുഷ്ഠാനങ്ങളെയും ഭൂനിയമ വ്യവസ്ഥകളെയും പ്രതിപാദിച്ചിരിക്കുന്ന സംസ്കൃത ഗ്രന്ഥം കേരള ശിഥിരത്നമാല കേരള പഴമ ഭൂഗോളപുരാണം പെരിയ പുരാണം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ കേരള ക്ഷിതിരത്നമാല പതിമൂന്ന് ബഷീറിൻ്റെ പുന്നാരമൂഷികൻ എന്ന ചെറുകഥാ സമാഹാരം എഴുതിയത് ഒ വി വിജയൻ ടി പത്മനാഭൻ എം ഗോവിന്ദൻ പട്ടത്തുവിള കരുണാകരൻ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് എം ഗോവിന്ദൻ പതിനാല് ഇന്നു ഫാഷി ഈദ അപൂർണമിങ്ങഹോ വന്നു പോവും പിഴയുമർത്ഥശംഖയാൽ ഏത് കൃതിയിലെ വരികളാണിത് ലീല നളിനി ദുരവസ്ഥ പുരോധനം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് നളിനി പതിനഞ്ച് ശാന്തമാണ് പ്രകൃതി പ്രകൃതിരസമെന്ന് ആരാണ് സിദ്ധാന്തിക്കുന്നത് ഭരതമുനി അഭിനവഗുപ്തൻ ഘോഷരാജൻ ഇവയൊന്നുമല്ല ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അഭിനവഗുപ്തൻ പതിനാറ് ക്രിഷ്ടുപ്പ് എന്ന ഛന്തസ്സിലുള്ള പാദങ്ങളിലെ അക്ഷരസംഖ്യ മൂന്ന് പത്ത് പതിനൊന്ന് ഒമ്പത് ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പതിനൊന്ന് പതിനേഴ് ഭാഷാ സംഗമവാദം എന്ന സിദ്ധാന്തത്തിൻ്റെ അവതാരകനാർ ഡോക്ടർ കെ ഗോതവർമ്മ സി എൽ ആൻ്റണി എ സി ശേഖർ കാൾഡ്യൻ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് സി എൽ ആൻ്റണി പതിനെട്ട് സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകൾ തന്നെ പ്രസാദനം ചെയ്ത ആദ്യ മലയാള മാസിക കേരളീയ ഗുണബോധിനി മഹിള വനിതാമിത്രം ശാരദ ആൻസർ ഓപ്ഷൻ ഡി ആണ് ശാരദ പത്തൊമ്പത് കേരളത്തിലെ പക്ഷികൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് പ്രൊഫസർ കെ കെ നീലകണ്ഠൻ ഡോക്ടർ സലിം അലി കെ വി രാമകൃഷ്ണ വാര്യർ കെ സുകുമാരൻ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് പ്രൊഫസർ കെ കെ നീലകണ്ഠൻ ഇരുപത് സി ജെ തോമസ് രചിച്ച റേഡിയോ നാടകം ക്രൈം ട്വൻ്റി സെവൻ ആ മനുഷ്യൻ നീ തന്നെ ശലോമി കളിയും ചിരിയും ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ശലോമി ഇരുപത്തൊന്ന് പറയുന്നവയിൽ സഹോചരണത്തിന് ഉദാഹരണമായി പറയാവുന്ന വാക്ക് പുടവ കരിയില മത്തങ്ങ കുട ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മത്തങ്ങ ഇരുപത്തിരണ്ട് ഭാരതത്തിൻ്റെ സാംസ്കാരിക സത്തയെ കീറിമുറിച്ച ഹിന്ദു മുസ്ലിം ലഹളതയുടെ രൂക്ഷത മഹമ്മഫേദിയായി ഒപ്പിയെടുത്ത എസ് കെയുടെ നോവൽ ഭാരതത്തിൻ്റെ സാംസ്കാരിക സത്തയെ കീറിമുറിച്ച ഹിന്ദു മുസ്ലിം ലഹളയുടെ രൂഷത മഹമ്മ ഫേദിയായി ഒപ്പിയെടുത്ത എസ് കെയുടെ നോവൽ മൂടുപടം വിഷകന്യക ദൂതരായ ഭേന്ദാലയം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് മൂടുപടം ഇരുപത്തിമൂന്ന് കൂടിയാട്ടത്തിലെ സ്ത്രീവേഷങ്ങൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത് സംസ്കൃതം തമിഴ് പ്രാകൃതം സംസ്കൃതം കലർന്ന മലയാളം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് പ്രാകൃതം ഇരുപത്തി നാല് ശബ്ദാലങ്കാരം എന്ന ശാസ്ത്ര ഗ്രന്ഥം രചിച്ചത് എ ആർ രാജരാജവർമ്മ ജോർജ് മാത്തൻ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കെ കെ വാദ്യാർ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ഇരുപത്തഞ്ച് ചിറുമുക്കിൽ പച്ച എന്ന ഗ്രന്ഥം ഏത് വിഭാഗത്തിൽ പെടുന്നു ഓപ്ഷൻ എ വൈദ്യം വൈദികം വ്യാകരണം ജ്യോതിഷ്യം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വൈദികം അപ്പോൾ ചെകുമുക്കിൽ പച്ച എന്ന ഗ്രന്ഥം വൈദിക വിഭാഗത്തിൽ പെടുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ക്ലാസ്സുകളുമായിട്ട് ഉടനെ നമുക്ക് കാണാം അടുത്ത ഇതിൻ്റെ കണ്ടിന്യൂഷൻ ക്ലാസ്സുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമുക്ക് വീണ്ടും കാണാം സി